നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് CSIR IMTech-ലേക്കുള്ള ജോലി ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇന്ന് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത് CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈക്രോബിയൽ ടെക്നോളജിയിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. കേന്ദ്ര സർക്കാർ ജോലി ഒഴിവുകളുടെ നോട്ടിഫിക്കേഷൻ ആണ്. മിനിമം വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിക്കുന്നത് +2 പാസ്സാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മൊബൈൽ വഴിയും നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയും കൂടെയാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്, ഓരോ വേക്കൻസിയിലേക്കും അപേക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ്, സെലക്ഷൻ പ്രൊസീജിയർ എന്നിവയാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോകളും നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിൽ അവൈലബിൾ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയുടെ നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. CSIR ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈക്രോബിയൽ ടെക്നോളജിയിലേക്കുള്ള ഒഴിവുകളെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ആണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനമാണ്. ചണ്ഡീഗഡിലേക്കുള്ള ഒഴിവുകളാണ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപേക്ഷകൾ നിങ്ങൾക്ക് സമർപ്പിക്കാൻ തുടങ്ങുന്ന ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് 2/8/2021 മുതലാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്ന അവസാന തീയതി പറഞ്ഞിട്ടുള്ളത് 15/9/2021 വൈകുന്നേരം 5 മണി വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഡീറ്റെയിൽ ചാർട്ട് നൽകിയിട്ടുണ്ട് വേക്കൻസിയെ കുറിച്ച്. അവൈലബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയും ജൂനിയർ സ്റ്റെനോഗ്രാഫർ, ഈ രണ്ട് തസ്തികകളിലേക്കാണ് അവർ വേക്കൻസികൾ ക്ഷണിച്ചിട്ടുള്ളത്. ആദ്യത്തെ വേക്കൻസി എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ സ്റ്റോർ ആൻഡ് പർച്ചേസ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. മൊത്തമായിട്ട് 7 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിലേക്കുള്ള പേ ലെവൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 7 CPC പേ ലെവൽ 2 ആണ് പറഞ്ഞിരിക്കുന്നത്. 19,000 രൂപ 19,900 രൂപ മുതൽ 63,200 രൂപ വരെയാണ് പറയുന്നത്. 28 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് +2 പാസ്സായിരിക്കണം, അതല്ലെങ്കിൽ അതിനോട് ഈക്വലൻ്റെ തത്തുള്ള യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതോടൊപ്പം തന്നെ അവർ കമ്പ്യൂട്ടർ പരിജ്ഞാനവും ചോദിച്ചിട്ടുണ്ട്. അവർ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉള്ള കമ്പ്യൂട്ടറിലെ ടൈപ്പിംഗ് സ്പീഡും സെപ്പറേറ്റ്ലി ചോദിച്ചിട്ടുണ്ട്. അതിന് എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അടുത്ത തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന തസ്തികയാണ്. 2 വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പേ ലെവൽ 2 തന്നെയാണ്. 19,900 രൂപ മുതൽ 63,200 രൂപ വരെയുള്ള ശമ്പള സ്കെയിലുള്ള ജോലിയാണ്. 28 വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറയുന്നത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന +2 അക്കൗണ്ടൻസി ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. +2 കൊമേഴ്സ് ആണ് അവർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ടൈപ്പിംഗ് സ്പീഡും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ടൈപ്പിംഗ് സ്പീഡും അവർ ചോദിച്ചിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണം എന്നോർപ്പിക്കുന്നു. അടുത്ത തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ സ്റ്റെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയാണ്. ഒരു വേക്കൻസിയാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പേ ലെവൽ 4 ആണ്. 25,500 രൂപ മുതൽ 81,100 രൂപ വരെ ശമ്പള സ്കെയിലുള്ള ജോലിയാണ്. അപ്പർ ഏജ് ലിമിറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള 27 വയസ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് +2 അതിനോട് തത്തുല്യ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം ഷോർട്ട് ഹാൻഡിൻ്റെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് സ്പീഡും അവർ ചോദിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷിലും ഹിന്ദിയിലുള്ള പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ദയവായിട്ട് എലിജിബിൾ ആണെന്ന് എലിജിബിൾ കിട്ടിയാൽ നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഓരോ പൊസിഷനിലേക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായിട്ടും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ക്ലറിക്കൽ ടൈപ്പിംഗ് ജോബിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവര് പ്രത്യേകമായിട്ട് കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ MS Office എക്സലും ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുമുണ്ട്. ദയവായിട്ട് അതുകൂടെ ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപേക്ഷകൾ സമർപ്പിക്കേണ്ട രീതിയായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. അവർ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ www.imtech.com
ഡോട്ട് ആർ ഐ എസ് ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറഞ്ഞാൽ 15/9/2021 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡീറ്റെയിൽഡ് അവർ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അത് പ്രോപ്പറായിട്ട് വായിച്ച് നോക്കിയതിന് ശേഷം അവർ ചോദിച്ചിട്ടുള്ള റിലവൻറ്റ് ഡോക്യുമെൻ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്. കാരണം ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ആണ്, പൂർണ്ണമായ എല്ലാ ഡോക്യുമെൻറ്റും ഇല്ലാതാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഇൻകംപ്ലീറ്റ് ആപ്ലിക്കേഷൻ എന്ന കാറ്റഗറിയിൽ വെച്ചിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതുമായിരിക്കും. ദയവായിട്ട് അതുകൂടെ ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് വാലിഡ് ആയിട്ട് ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. കാരണം നിങ്ങളുടെ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ എല്ലാം തന്നെ അവർ നടത്തുന്നത് അവരുടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും നിങ്ങളുടെ മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും ആയിരിക്കും. അപ്പോൾ ദയവായിട്ട് പ്രോപ്പറായിട്ടും വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ഒരു അപേക്ഷാ ഫീസ് അവർ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 500 രൂപയാണ് അപേക്ഷാ ഫീസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ SC ST വുമൻ PWD അതർ ജെൻഡർ കാറ്റഗറിയിലോ ഐ സർവീസ്മാനോ CSRI എംപ്ലോയീസോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഇല്ലെന്നും പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത് ഓൺലൈൻ വഴി തന്നെയാണ് നിങ്ങൾ അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ ഫീസ് അടയ്ക്കുന്നതിന് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഗേറ്റ്വേ വരുന്നതാണ്. പേയ്മെൻറ്റ് ഗേറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ ഫീസ് അടയ്ക്കാനും സാധിക്കുന്നതുമായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ റിസർവേഷൻ എലിജിബിൾ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് അപേക്ഷാ ഫീസ് അടയ്ക്കാതെയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നത് എങ്കിൽ ആ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യുന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതുകൂടെ ശ്രദ്ധിക്കണം എന്നോർപ്പിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നിൽ കൂടുതൽ തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ഫീസും അടയ്ക്കേണ്ടതാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷനും അവൈലബിൾ ആണ്. നിങ്ങൾ അപ്പർ ഏജ് ലിമിറ്റിൽ നിന്നും 5 വർഷമാണ് SC ST കാൻഡിഡേറ്റ്സിന് പറഞ്ഞിരിക്കുന്നത്. 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് OBC കാൻഡിഡേറ്റ്സിന് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ 10 വർഷത്തെ ഏജ് റിലാക്സേഷനുമാണ് പറയുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ, റിലാക്സേഷൻ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് അത് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കണം എന്നോർപ്പിക്കുന്നു. സെലക്ഷൻ പ്രോസസ്സിൻ്റെ കാര്യം ചെക്ക് ചെയ്യുന്ന സമയത്ത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജനറൽ F&A SNP യിലേക്കും അവർ സെലക്ഷൻ പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്ക് ബ്രിട്ടൻ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ടൈപ്പിംഗ് ടെസ്റ്റും ബ്രിട്ടൻ ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതായിരിക്കും. ബ്രിട്ടൻ ടെസ്റ്റിൻ്റെ സിലബസും കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അത് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം അതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾ ഇപ്പോൾ കാണുന്നതാണ് എക്സാമിനേഷൻ്റെ സിലബസ് എന്ന് പറയുന്നത്. ഇത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഞാൻ നൽകിയിട്ടുണ്ടാകും. ദയവായിട്ട് അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ജൂനിയർ സെനോഗ്രാഫർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അവർ സെലക്ഷൻ പ്രോസസ്സായിട്ട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. ഡീറ്റെയിൽഡ് ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്, ഇപ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അതിന് ആ രീതിയിലായിരിക്കും അവർ സെലക്ഷൻ നടത്തുക എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ചതിന് ശേഷം അവർ നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിട്ടൺ എക്സാമിനേഷന് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നൽകുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വഴിയും മൊബൈൽ നമ്പർ വഴിയായിരിക്കും. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണം എന്നോർപ്പിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളും നൽകി വരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ്. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.